ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയണം ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ് സർഗാദൗ പ്രകൃതി ഹ്യ കാര്യകാരണരൂപിണീ സത്വാതിഭിർ ഗുണൈർദ്ദത്തേ പുരുഷ അവ്യക്ത ഈക്ഷതേ എന്താണെന്ന് വെച്ചാൽ കാര്യകാരണ സിദ്ധാന്തത്തെ പറ്റിയിട്ട് ഞാൻ നാലു ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആകാശം മുതൽ മനസ്സ് വരെയുള്ള പതിനാറ് തത്വങ്ങൾ അത് കാര്യങ്ങൾ മഹത്തത്വം മുതലായിട്ടുള്ള ഏഴെണ്ണം കാരണങ്ങൾ ഇങ്ങനെ കാരണങ്ങളായും കാര്യങ്ങളായും പരിണമിച്ചിരിക്കുന്നതിന് പ്രകൃതി എന്ന് പറയുന്നു അപ്പോൾ സൃഷ്ടിക്കട്ട് സൃഷ്ടിക്കുള്ള ഉപാദാന കാരണങ്ങളാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് അതായത് പ്രകൃതി തത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഏകനിലയിൽ ഇരിക്കുന്ന ഈശ്വരൻ കാര്യകാരണ രൂപത്തിൽ പരിണമിക്കുന്ന പ്രകൃതിയിൽ നിന്ന് ഭിന്നനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അതായത് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹത്തത്വം അഹങ്കാരതത്വം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്ന ഏഴ് കാരണങ്ങളും പഞ്ചഭൂതങ്ങളും പത്തിന്യങ്ങളും അടങ്ങുന്ന പതിനാറ് കാര്യങ്ങളും പരിണമിക്കുന്നതാണ് പ്രകൃതി ആ അവ്യക്ത സ്വരൂപനായിട്ടുള്ള ആത്മാവ് തൻ്റെ ഈക്ഷണശക്തി കൊണ്ട് പ്രകൃതിയെ സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം ഭഗവാൻ്റെ ഒരു നോട്ടം മതി എന്നാ പറയുക ഈക്ഷണം എന്ന് പറഞ്ഞ നോട്ടം എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ വ്യക്താതയോ വികുർവാണ ധാതവ പുരുഷേക്ഷയ ലബ്ധീര്യ സൃജന്യണ്ണ്ടം സംഹത പ്രകൃതി ഫലാതെന്ന് പറഞ്ഞു അതായത് വ്യക്താദയ വ്യക്തങ്ങളായ മഹത്തത്വം മുതലായ ധാതവ തത്വങ്ങൾ പുരുഷേച്ഛയ ഈശ്വരൻ്റെ ഈക്ഷണത്താൽ ലബ്ധവീര്യ വീര്യമുള്ളവനായി സംഹത അന്യോന്യം ചേർന്ന് വികുർവാണ രൂപാന്തരത്തെ പ്രാപിക്കുന്നവനായി പ്രകൃതി പ്രകൃതിയുടെ ശക്തിഹേതുവായിട്ട് അണ്ടം ബ്രഹ്മാണ്ടത്തെ സൃജന്തി സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് പ്രകൃതിയുടെ വികാരങ്ങളായിട്ടുള്ള ഇരുപത്തി മൂന്ന് തത്വങ്ങളും അവയുടെ സാന്നിധ്യം സാന്നിധ്യമാത്ര സാന്നിധ്യം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പുരുഷനാകുന്ന ആത്മാവും കൂടി ചേർന്നാണ് ഈ ഇരുപത്തിനാല് തത്വങ്ങളെ കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഹേ ഉദ്ധവ തത്വങ്ങൾ ഇരുപത്തിനാലാണ് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് സപ്തൈവ ധാതവ ഇതി തത്രാർത്ഥ പഞ്ചഖാദയ ജ്ഞാനമാത്മ ജ്ഞാനമാത്മാ ഉഭയ ഉഭയാധാര തതോ ദേഹേന്ദ്രിയാസവ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഖാദയ എന്ന് പറഞ്ഞ ആകാശം മുതലായിട്ടുള്ള അർത്ഥ പഞ്ചഭൂതങ്ങൾ പഞ്ച അഞ്ച് ജ്ഞാനം അറിവ് ഉഭയാധാര രണ്ടിനും അധായ ആധാരമായിരിക്കുന്ന ആത്മാവ് ഇങ്ങനെ ധാതവ ധാതുക്കൾ സപ്ത ഏവ ഏഴ് തന്നെ അതായത് പഞ്ചഭൂതങ്ങൾ മനസ്സ് ആത്മാവ് അഞ്ച് രണ്ടും ഏഴെണ്ണം ഇങ്ങനെ തത്വങ്ങളെ ഏഴായിട്ട് പറയുന്നു അടുത്ത ശ്ലോകത്ത് പറയുകയാണ് ഷഡിതി അത്രാഭിഭൂത പഞ്ച ഷ്ട പുര പ പരപ്പുമാൻ തൈര് യുക്ത ആത്മസംഭൂതൈ സൃഷ്ടേതം സമുഭാവിശത് അതായത് ഈ ഭൂതനി ഭൂതങ്ങൾ പഞ്ച അഞ്ച് പരപ്പുമാൻ പരനായ പുരുഷൻ ഷഷ്ട ആറാമൻ ആത്മസമ്പൂത ആത്മാവിൽ നിന്നുണ്ടായ അവയോടെ യുക്ത ചേർന്നിട്ട് ഇതം ഇതിനെ സൃഷ്ടുക സൃഷ്ടിച്ച് സമുപാവിശത് പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് ഈ ആറെണ്ണയുള്ളൂ എന്നുള്ളത് ചിലർ പറയുന്നുണ്ട് അതായത് മനസ്സിനെ ആത്മാവിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളും ആറാമനായിട്ട് പുരുഷൻ അപ്പോൾ മനസ്സിനെ പുരുഷനിലെ ആത്മാവില് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തത്വം നോക്കുമ്പോൾ എന്ന് പറയും ആറ് തത്വങ്ങളെ ഉള്ളൂ എന്ന് പറയും കാരണം തന്നിൽ നിന്നുണ്ടായ ഭൂതങ്ങളോട് കൂടി ചേർന്ന് പരമപുരുഷനായിട്ടുള്ള ആ ഏകനായിട്ടുള്ള ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ അതിൽ താനും പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളും മഹാപുരുഷനോടി കൂടി ആറെണ്ണം ഷടിതി എന്നാ പറഞ്ഞത് ആറെണ്ണയുള്ളൂ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത് ഇനി ചിലവർ പറയണു എന്താണ് ചത്വാര ഏവ ഇതി തത്രാപി തേജ ആപോന്ന ആപോന്നമാണ് ആത്മന ജാതാനി തൈരിതം ജാതം ജന്മ അവയവീന അവയവിന ഖലൂ എന്ന് പറഞ്ഞു ഈ നാലെണ്ണെന്നും പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേജ അഗ്നി ആപ ജലം അന്നം പൃഥ്വി ആത്മന എന്ന് പറഞ്ഞ ആത്മാവിൽ നിന്ന് ജാതാനി ആ തൈ കൊണ്ട് അവയവ അവയവ അവയവിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റെ ജന്മ ജനനം ഉണ്ടായി അതായത് ഈ തത്വങ്ങൾ നാലെണ്ണം എന്ന് പറയുന്നുണ്ട് അഗ്നി ജലം ഭൂമി ആത്മാവ് ഇങ്ങനെ നാല് തത്വങ്ങൾ അവയെ കൊണ്ടാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ഈ ഈ വക നാല് തത്വങ്ങൾ അവയവങ്ങളാണ് ലോകം അവയവി അങ്ങനെ ഈ അവയവ സംബന്ധ നിമിത്തം ഈ അവയവിയിലുണ്ടായി വരുന്നത് സാധാരണയാണ് അപ്പോൾ ആ പക്ഷത്തിൽ നോക്കുക അതിട്ടുണ്ടെങ്കിൽ ആത്മാവിനോട് കൂടിയിട്ട് നാല് തത്വങ്ങൾ ഉണ്ടെന്നാണ് ഒരു പക്ഷം എന്നിട്ട് പറയുകയാണ് സംഖ്യാനി സപ്തദശകി ഭൂതമാത്രേന്ദ്രിയണി ച പഞ്ച പഞ്ചൈക മനസ്സ ആത്മാ സപ്തദശ സ്മൃത എന്ന് പറഞ്ഞു ഇനി സപ്തദശകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനേഴ് എന്ന കണക്കിൽ ഭൂതമാത്രേന്ദ്ര ഭൂതമാത്രേന്ദ്രിയണീച്ച ഭൂതങ്ങളും തന്മാത്രങ്ങളും ഇന്ദ്രിയങ്ങളും പഞ്ച പഞ്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യഞ്ച് ഏകമനസ്സ ഒരു കൂടി ആത്മാവ് സപ്തദശ പതിനാ പതിനേഴാമത്തേത് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു നിശ്ചയിക്കപ്പെട്ടിരിക്കണെന്നാണ് പറഞ്ഞത് ഇനി പതിനേഴ് തത്വക്കാരുടെ ഈ മതം എന്താ പറയുക എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ അഞ്ച് ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ അഞ്ച് ിയങ്ങള് അഞ്ച് മനസ്സ് ഒന്ന് അതായത് പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രയും അതിനെ ആകർഷി സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങളും കൂടി പതിനഞ്ച് മനസ്സൊന്ന് ആത്മാവ് ഒന്ന് അങ്ങനെ പതിനേഴ് എന്നും പറയാറുണ്ട് പിന്നെന്താ തദ്വത് ഷോശസംഖ്യാനെ ആത്മൈവ മന ഉച്ചതേ ഭൂതേന്ദ്രിയാണി പഞ്ചൈവ മന ആത്മ ത്രയോദശ ഇനി പറയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോഡശസംഖ്യാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാറ് എന്ന കണക്കിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മ ഏവ ആത്മാവ് തന്നെ മന മനസ്സ് എന്ന് ഉച്ചതി പറയപ്പെടുന്നു അപ്പോൾ ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അത് പഞ്ചഭൂതങ്ങളും പത്തിന്ദ്രിയങ്ങളും പതിനഞ്ച് മന മനസ്സ് അങ്ങനെ പതിനാറ് എന്ന പക്ഷത്തിൻ്റെ മനസ്സ് എന്ന തത്വത്തെ ആത്മാവിലെ ഉൾപ്പെടുത്തിയപ്പോൾ പിന്നെ പതിമൂന്ന് എന്ന പക്ഷത്തിൽ ഭൂതങ്ങളഞ്ചും ഇന്ദ്രിയങ്ങളഞ്ചും മനസ്സും ജീവാത്മാവും പരമാത്മാവും എന്ന പതിമൂന്ന് തത്വങ്ങളും പറഞ്ഞു ഇതൊക്കെ പറ മനസ്സിലാവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനൊന്നും കാര്യമില്ല എന്ന അവസാനം ഭഗവാൻ പറയണമുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തർ പറഞ്ഞതിനെ പറ്റിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ തത്വം ഒന്ന് മാത്രമേ ഉള്ളൂ അത് ഭഗവാൻ ഇനി ഏകാദശത്വ ആത്മാസൗ മഹാഭൂതേന്ദ്രിയാണിച്ച അഷ്ടൗ പ്രകൃതയൈശ്ചൈവ പുരുഷശ്ച നവീത്യഥ എന്ന് പറഞ്ഞു ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് എന്ന പക്ഷത്തിലെ അസൗ ആത്മാ ഈ ആത്മാവും മഹാഭൂതേന്ദ്രിയണീച്ച മഹാഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അഷ്ടൗ എട്ട് പ്രകൃതയാച്ച പ്രകൃതികളും പുരുഷ ച പുരുഷനും പിന്നെ നവ ഒമ്പത് അതായത് തത്വങ്ങൾ പതിനൊന്ന് എന്ന പക്ഷത്തിൽ അഞ്ച് മഹാഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആത്മാവും ഇങ്ങനെ പതിനൊന്ന് അപ്പോൾ ഇവിടെ ആ ജീവനും മനസ്സിനെയും ആത്മാവിൽ ഉൾപ്പെടുത്തി പിന്നെ എട്ട് പ്രകൃതികളും പുരുഷനും കൂടി ഒമ്പത് എന്ന് മറ്റൊരു പക്ഷം അത് ഏതൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി മഹത്തത്വം അഹങ്കാരം അതുമാതിരി ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന പഞ്ചതന്മാത്രകൾ ഇങ്ങനെയാണ് എട്ട് എന്ന് നിശ്ചയിച്ചിരിക്കണതെന്നാണ് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഭഗവാൻ പറയാണ് ഇതി നാനാപ്രസംഖ്യാനാം തത്വാനാം ഋഷിഭിക്ൃതം സർവം ന്യായ്യം യുക്തിമത്വാത് വിദുഷാം കിം അശോഭനം എന്ന് പറഞ്ഞു പറയാണ് ഹേ ഉദ്ധവ ഇങ്ങനെ എല്ലാവരും പറയുന്നതിൽ യുക്തി ഉണ്ട് എന്നാണ് പറഞ്ഞത് അതാണ് ഇത് ഇപ്രകാരം തത്വാഹത്വങ്ങളുടെ നാനാപ്രസംഖ്യാന ബഹുവിധമായിട്ടുള്ള എണ്ണം ഋഷിബി ഋഷിഭികളാൽ ഋഷികളാൽ ചെയ്യപ്പെട്ടു യുക്തിമത്വാത് യുക്തിയുള്ളത് കൊണ്ട് സർവം എല്ലാം ന്യായം ന്യായമായിട്ടുള്ളത് തന്നെയാണ് വിദുഷാം വിദ്വാൻമാർക്ക് ശോ അശോഭനം ശോഭനമല്ലാത്തത് എന്തിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് എല്ലാവരും പറയുന്നതിൽ യുക്തിയുമുണ്ട് അതുകൊണ്ട് ന്യായവുമുണ്ട് അപ്പോൾ ഈ അറിവുള്ളവരുടെ ഈ പ്രതിപാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ചർച്ച പറയുന്നത് അത് എപ്പോഴും ശോഭനങ്ങൾ ശോഭനമായിട്ട് തീരുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനുശേഷം ഇത് കേട്ടപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ് ഉദ്ധവൻ ആകെ കൺഫ്യൂഷനായി ഇതെല്ലാം കേട്ടപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതയ പ്രകൃതി പുരുഷയോഭവും യപി ആത്മവില വിലക്ഷണവും അന്യോന്യ അപാശ്രയാത് കൃഷ്ണ ദൃശ്യത ന ബിധാ തയോ എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയും പുരുഷനും ആത്മാവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അതായത് ആത്മാവും ജീവാത്മാവും പുരുഷനും പ്രകൃതിയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവ തമ്മിലുള്ള ഭേദത്തെ തിരിച്ചറിയാൻ ഈ കൃഷ്ണ സാധിക്കുന്നില്ലല്ലോ എന്നാണ് പറയണത് കാരണം പ്രകൃതിയിൽ പുരുഷനും പുരുഷനിലെ പ്രകൃതിയും കാണപ്പെടുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പോ ഇങ്ങനെ പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് അവിടെ നിന്ന് ഉപദേശിച്ചു തരണമേ എന്ന് പറഞ്ഞത് അതാണ് പ്രകൃതൗ ലക്ഷ്യദേഹ്യാത്മാ പ്രകൃതിഷ്ഠ തഥാത്മനി എം മേ പുണ്ഡരീകാക്ഷ മഹാന്ം സംശയം ഹൃദി ചേരുമർഹസി വജോഭിർനയൈപുണൈ പിന്ന പറഞ്ഞു തോ ഞാനം ഹി ജീവാ പ്രമോഷസ്ഥേത്ര ശക്തിദമേവ ഹി ആത്മമാ ആത്മമായാതി വേതന ചാപരാ അന്ന് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ പുണ്ഡരീകാക്ഷ ഹേ താമ താമര താമര താമരക്കണ്ണ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള വലുതായ സംശയം യുക്തിയുക്തങ്ങളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എല്ലാം അറിയുന്ന അങ്ങ് തീർത്തു തരയണമേ എന്നാ പറഞ്ഞത് എന്താ വേണ്ടത് ഈ തത്വജ്ഞാനം തത്വജ്ഞാനം ഹി ജീവാനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന്മാർക്ക് ജ്ഞാനം അറിവും പ്രമോഷ അറിവില്ലായ്മയും ത്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയിൽ നിന്നും തേ അങ്ങയുടെ ശക്തിത ശക്തിയിൽ നിന്നും ഭവിക്കുന്നു ആത്മമായയാ അതായത് അങ്ങയുടെ മായയുടെ ഗതിക്രമത്തെ ത്വം ഏവ അങ്ങ് തന്നെ വേത്ത അറിയുന്നു അപര അന്യൻ അറിയുന്നില്ല എന്ന് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ ജീവന്മാർക്ക് അതായത് ജീവാത്മാക്കൾക്ക് ആത്മവിസ്മൃതിയാകുന്ന ആ വിദ്യ അതായത് ആത്മാവിനെ മറയ്ക്കുന്ന ആ വിദ്യ അതുമാതിരി ആത്മബോധമാകുന്ന ജ്ഞാനം ഒന്ന് ആത്മാവിനെ മറയ്ക്കുന്ന അവിദ്യയും മറ്റേത് ആത്മാവിനെ ബോധം ആത്മാവ് ഇന്നതാണ് എന്ന് കൊടുക്കുന്ന ജ്ഞാനവും ഇവ രണ്ടും ഹേ ഭഗവാനെ അങ്ങയുടെ മായാശക്തി കൊണ്ടുണ്ടായിട്ടുള്ളതല്ലേ ആ മായയുടെ സ്വരൂപത്തെ അവിടത്തേക്കല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയില്ല അതാ പറഞ്ഞത് അങ്ങയ്ക്ക് മാത്രമേ അതാണ് ത്വമേവ ഹി ആത്മമായയാ ഗതി വേത്ത ന ചാപര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേറെ ആർക്കും അത് അറിയാൻ പറ്റില്ല അങ്ങയ്ക്ക് മാത്രമേ മായയെപ്പറ്റി പറയാൻ പറ്റുള്ളൂ ജ ജീവന്മാർക്ക് കരുണാകടാക്ഷം അങ്ങയുടെ കരുണാകടാക്ഷം കൊണ്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നിന്തിരുവടിയുടെ മായയുടെ സ്വഭാവത്തെ അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണമേ വേറെ ആരെക്കൊണ്ടും പറ്റില്ല എന്നുള്ളതാണ് ആ ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞത് അതിന് ഉത്തരായിട്ട് ഭഗവാൻ പറയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതി പുരുഷനും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത് അത് നമ്മൾ ആ പ്രകൃതി പുരുഷ ബന്ധം നമ്മൾ നല്ല ദിവസം പറയേണ്ടായി അപ്പോൾ ഡീറ്റെയിൽ പോകേണ്ട ആവശ്യമില്ല അതാണ് പറഞ്ഞത് പ്രകൃതി പുരുഷശ്ചേതി വികൽപ പുരുഷർഷഭ ഏവ വൈകാരിക സർഗോ ഗുണവ്യതികരാത്മക എന്ന് പറഞ്ഞു ഹേ പുരുഷർഷ ഹേ പുരുഷ ശ്രേഷ്ഠ പ്രകൃതി പ്രകൃതിയും പുരുഷ പുരുഷനും എന്നത് വികൽപ്പ അത്യന്തം ഭേദമുള്ളത് തന്നെ ഏഷ സ്വർഗ ഈ സൃഷ്ടി വൈകാരിക വികാരത്തിൽ നിന്നുണ്ടായതാണ് ഗുണവ്യതികരാത്മക ഗുണങ്ങളുടെ സമ്മേളനം സൃഷ്ടിയുടെ സ്വരൂപമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയാണ് ഹേ ഉദ്ധവ ഈ പ്രകൃതിയും പുരുഷനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അതാണ് വികൽപ്പ രണ്ടും രണ്ടാണ് എന്ന് നേരത്തെ ചോദിച്ചത് ഇത് മൂന്നും ഒന്നാണ് പരസ്പര പ്രകൃതിയും പുരുഷനും ആത്മാവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ ഭേദത്തെ പറ്റിയിട്ട് പറയാനാണ് പറഞ്ഞത് അത് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകൃതിയും പുരുഷനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏകനാണ് പ്രകൃതി പല വിധത്തിൽ പരിണമിക്കുന്നതാണെന്നാണ് പറഞ്ഞത് അത് വികാരത്തിൽ നിന്നുണ്ടായത് ഗുണങ്ങളുടെ സമ്മേളനം കൊണ്ട് അതാണ് ഗുണവ്യതികരാത്മക എന്നാണ് പറഞ്ഞത് അതായത് പ്രകൃതി പല വിധത്തിൽ പരിണമിക്കുന്നതാണ് പുരുഷൻ ഏകനാണ് അങ്ങനെ ആ പ്രകൃതി പ്രകൃതികളുടെ ശക്തികളാകുന്ന സത്വം രജസ് തമസ് എന്ന ഗുണങ്ങളോട് കൂടി ചേർന്ന് സൃഷ്ടി പല രൂപത്തിലായിത്തീരുന്നു എന്നാണ് പറഞ്ഞു അതാണ് അതാണ് ഗുണവ്യതികരാത്മക പറഞ്ഞത് ഗുണങ്ങളുടെ ആ സമ്മേളനം കൊണ്ട് ഇനി ആ പ്രകൃതി നാനാവിധം എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത് എന്താച്ചാ മമാങ്ക മായാ ഗുണമയ്യ അനേകത വികൽപ്പുദ്ധീശ്ച ഗുണൈർവിധത്തെ വൈകാരിക ത്രിവിധോധ്യാത്മക അധ്യാത്മമേകം അത അതിദൈവം അതിഭൂതം അന്യത് ഈ ശ്ലോകത്തിൽ പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയ സത്വം രജസ് തമസ്സ് എന്ന് പറഞ്ഞ മൂന്ന് ഗുണങ്ങളോട് കൂടിയ പ്രകൃതി സത്വഗുണം കൊണ്ട് അതിദൈവം എന്നും രജോ ഗുണം കൊണ്ട് അധ്യാത്മം എന്നും തമോ ഗുണം കൊണ്ട് അതിഭൂതം എന്നുള്ള ഭേദത്തെ തീർക്കുന്നു അതാ പറഞ്ഞത് അതുമാതിരി ഇന്ദ്രിയങ്ങളെ അധ്യാത്മം എന്നും ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ അതിദൈവമെന്നും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധാധികളെ അതിഭൂതം എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത് അതാണ് ഈ അധ്യാത്മം ഇന്ദ്രിയെന്ന് പറയും അതിദൈവം ഇന്ദ്രിയ അധിഷ്ഠാന ദേവത മറ്റേത് അന്യത് മറ്റേത് അതിഭൂതം ഇങ്ങനെ ഈ മൂന്ന് വിധത്തിലുണ്ട് അപ്പോൾ ഇതുവരെ പേരുകൾ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ദൃഗ്രൂപർക്കം വപുരത്ര രന്ധ്രേ പരസ്പരം സിദ്ധ്യതി സിദ്ധ്യധി യ സ്വേദെ ആത്മായ അഖില സിദ്ധ സിദ്ധി ഏവം നാസാദി ച ചിത്തയുക്തം എന്താ പറഞ്ഞതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിക്ക് ദേവതകള് അതിദൈവം കാത് അധ്യാത്മം ശബ്ദം അതിഭൂതം വായു അതിദൈവം ത്വക്ക് അധ്യാത്മം സ്പർശം അതിഭൂതം സൂര്യൻ അതിദൈവം കണ്ണ അധ്യാത്മം രൂപം അതിഭൂ അധിഭൂതം വരുണൻ അതിദൈവം നാവ് അധ്യാത്മം രസം അതിഭൂതം അതുപോലെ അശ്വിനി ദേവതകൾ അതിദൈവം മൂക്ക് അധ്യാത്മം ഗന്ധം അതിഭൂതം ഇങ്ങനെ ഈ ദിക്കുകൾ ജിഹ് രസം വരുണൻ നാസിക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇതിനെ പറ്റിയിട്ട് അതായത് ഈ താപത്രയങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിലോരോരേ ഓരോരേ ഇതിനും ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കും ഓരോ എന്താ പറയുക അതിദൈവങ്ങളുണ്ട് അതിഭൂതങ്ങളുണ്ട് അതുമാതിരി ആദിദൈവം അധ്യാത്മം അതിഭൂതം ഈ സത്വരജതമസ്സുകളെ കൊണ്ടുണ്ടാകുന്ന ഈ മൂന്നെണ്ണം അതിദൈവം അധ്യാത്മം അതിഭൂതം എന്നീ മൂന്ന് ഭേദങ്ങളെ ബോധി ബോധിക്കുന്ന അറിവാണ് ആത്മാവായ താൻ എന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതി പുരുഷ ഭേദത്തിൽ നിന്ന് അതീതനായിട്ട് തീരാമെന്നാണ് പറഞ്ഞത് അല്ലാതെ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം സത്യമാണെന്നും അല്ലെന്നും ഉള്ള വാദങ്ങളെല്ലാം ആത്മബോധം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നവയാണ് ഇങ്ങനെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തെ പറയാണ് യോസൗ ഗുണക്ഷോഭൃതോവികാര പ്രധാന മൂലാത്മഹത പ്രസൂത അഹം ത്രിവൃൺമോഹവികൽപഹേതുർ വൈകാരിക താമസ ഐന്ദ്രിയാശ എന്ന് പറഞ്ഞു ഈ സത്വാദിഗുണങ്ങൾ അന്യോന്യം സമ്മേളനം നിമിത്തം ആ സാമ്യത്തെ ഉപേക്ഷിക്കുമ്പോൾ വികാരം പ്രാപിക്കുമ്പോൾ ഈ ആദ്യമായ വികാരത്തിന് കാലശക്തി എന്ന് പറയും കാലസ്വരൂപൻ അതായത് പരമേശ്വരൻ എന്നൊക്കെ പറയാം ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട അതായത് മഹത്തത്വം അതിൽ നിന്ന് ഈ മൂന്ന് വകഭേദങ്ങളും ഉണ്ടാകണു ഈ വകഭേദങ്ങളുടെ സമൂഹത്തിനെയാണ് അഹങ്കാരം എന്ന് പറയണത് ഈ അഹങ്കാരം നിമിത്തം സ്വരൂപജ്ഞാനം ജീവൻ അതുകൊണ്ട് ആ സ്വരൂപജ്ഞാനം മറന്നതുകൊണ്ട് അത് സാക്ഷാത്കരിക്കണം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ അഹങ്കാരം നശിക്കണം ഈ മൂന്ന് വിധ ഭേദഭാവനകൾ നശിക്കുമ്പോൾ മാത്രമേ ഈ ഉദ്ധവ അഹങ്കാരം നശിക്കുകയുള്ളൂ എന്നിട്ട് പറയാണ് അയോവിവാദോ ഹി അസ്ഥീതി നാസ്തീതി ബിഥാർത്ഥനിഷ്ഠ വ്യർത്ഥോഭിനോപരമേത പുംസാം മത്തപരാവർത്ത അധികം സ്വലോക അതെന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മനിഷ്ഠ പദാർത്ഥങ്ങളെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നേദഭാവത്തെ ആത്മാ അതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവ് അസ്ഥി ഇതി ഉണ്ടെന്നും നാസ്തി ഇതി ഇല്ലെന്നും ഉള്ള പുംസാം പുമാന്മാരുടെ വിവാദ വാദമോ ആത്മപരിജ്ഞാനമായ ആത്മാവിനെ അറിയാത്തത് കൊണ്ടാകുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ട് ഇല്ല എന്നുള്ള സർവവാദങ്ങളും ഭേദഭാവനയെ അവലംബിച്ചാണ് നിൽക്കുന്നത് ഈ യുക്തി കൊണ്ട് ഭേദത്തിനെ നിരാകരിക്കുമ്പോൾ ആ ഭേദബോധം അജ്ഞാനം കൊണ്ടുണ്ടായതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തിന് ഹേതുവായിട്ടുള്ള ആ വികൽപ്പുദ്ധി നശിച്ചു പോയാൽ അഹങ്കാരവും നശിക്കുന്നത് കൊണ്ട് ഹേ ഉദ്ധവ ആൽപ്പാക്ഷാത്കാരം ഉണ്ടാകുന്നു അപ്പോൾ ഈ ഭേദഭാവനയും അഹംബുദ്ധിയും അർത്ഥശൂന്യ അർത്ഥശൂന്യമാണ് എന്ന് എങ്കിലും സർവത്തിനും ആശ്രയമായിരിക്കുന്ന എന്നെ അറിഞ്ഞവർക്ക് മാത്രമേ അത് അർത്ഥശൂന്യമാണ് എന്ന് അനുഭവപ്പെടുള്ളൂ ഹേ ഉദ്ധവ എന്നെ അറിയാത്തവർക്ക് അഹങ്കാരവും ഭേദഭാവനയും അതുമാതിരി അത് അതുകൊണ്ടുണ്ടാകുന്ന കർമ്മങ്ങളാൽ അവർ ജനന ജനനമരണത്തിന് പാത്രമായിട്ട് തീരുന്നു കർമ്മങ്ങൾ നിമിത്തം അതുകൊണ്ട് ആ അസത്യമായിട്ടുള്ള അഹങ്കാരത്തെ നിരാകരിക്കുക നി നിരാകരിക്കാൻ അത് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് അതിനു വഴി ആത്മസ്വരൂപം എന്താണെന്നറിയാനുള്ള അധ്വാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തായാലും ഈ ഇന്ന് തൽക്കാലം നിർത്താം നാളെ ആ താപത്രയത്തിൻ്റെ പറഞ്ഞ് അത് 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 പറഞ്ഞു തരണമെങ്കിൽ ഇവ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ക്ലിയർ ആവും എങ്ങനെയാണ് ഈ പ്രകൃതി ഉണ്ടായത് താപത്രയങ്ങളിലൂടെ എന്തൊക്കെ എന്നുള്ളത് അത് പറയാം ആ നാലാമത്തെ ആ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് നാളെ നോക്കാൻ ഇന്ന് തൽക്കാലം നിർത്തട്ടെ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി